ദേശീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിയ സംഭവത്തെക്കുറിച്ച് ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ തൽക്കാലം തുടർ നടപടികൾ സ്വീകരിക്കാനാവില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ വ്യക്തത ഇല്ലെന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. ഏതു പാർട്ടിയുടെ പണമാണ് തട്ടിയതെന്ന് റിപ്പോർട്ടിൽ ഇല്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണെന്നും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അന്തിമ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുകയുള്ളൂവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. കൊടകര കുഴൽപ്പണക്കേസ് വിഷയത്തിൽ ഡി ജി പി നൽകിയ റിപ്പോർട്ടിന്മേൽ തൽക്കാലം തുടർ നടപടികൾ സ്വീകരിക്കാനാവില്ല എന്നുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത്. എന്നാൽ പോലീസാകട്ടെ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും നൽകുന്നു. കുഴൽപ്പണം തട്ടൽ ആസൂത്രണം ചെയ്ത അലി എന്നയാൾ ഉടൻ വലയിലാകുമെന്നാണ് സൂചന. ഇതോടെ കുഴൽപ്പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന പ്രതീക്ഷയിലാണ് പോലീസ്. 7 പേരുടെ അറസ്റ്റാണ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയത്. നേരത്തെ സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടവരാണിവർ. കുഴൽപ്പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വരാൻ പ്രധാന ആസൂത്രകനായ അലി എന്നയാളെ പിടികൂടേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സംഭവത്തിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് കൃത്യമായ സൂചനകളുണ്ടെങ്കിലും എത്ര പണം കടത്തിയെന്ന കാര്യത്തിലും നേതാക്കളുടെ ബന്ധം സംബന്ധിച്ചുമുള്ള ശക്തമായ തെളിവുകൾ ലഭിക്കാത്തത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. എന്നാൽ കേസിൽ ബി ജെ പിയെ കൂട്ടിക്കുഴയ്ക്കുന്നതിനെതിരെ നേതൃത്വം രംഗത്തെത്തി. കേസന്വേഷണത്തിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകുമെന്നാണ് സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട്. ന്യൂസ് ബ്യൂറോ കൊടകര. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, സി വി ബിൽഡിംഗ്, ചാലക്കുടി.